യു പിയിൽ ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ ചിത്രപ്പൂട്ട്, തന്ത്രം മാറ്റി രാഹുൽ ഗാന്ധി. ബി ജെ പി തകർന്നടിയും. കേന്ദ്രം ഭരിക്കാൻ യു പിയിൽ ജയിക്കണമെന്നാണ് ചൊല്ല്, മറ്റൊന്നും കൊണ്ടല്ല. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം ആണെന്നുകൊണ്ട് തന്നെ. 80 സീറ്റുകളാണ് യു പിയിലുള്ളത്. കഴിഞ്ഞ വർഷം ആകെയുള്ള സീറ്റിൽ 72 സീറ്റുകളിലും വിജയിച്ചാണ് ബി ജെ പി സംസ്ഥാനം തൂത്തുവാരിയത്. എന്നാൽ ഇത്തവണ ബി ജെ പി വെള്ളം കുടിക്കുമെന്ന് മാത്രമല്ല നിലംപരിശാവുകയും ചെയ്യും. അതിനിടെ യു പിയിൽ ബി ജെ പിയെ പൂട്ടാൻ അടവ് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ. ബി ജെ പിയുടെ നില പരുങ്ങലിലായ സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്ത് കണ്ടുവരുന്നത്. 2009 വെറും 116 ലോക്സഭാ സീറ്റുകളാണ് ബി ജെ പിക്കുണ്ടായിരുന്നത്. എന്നാൽ 2014 ഇത് 282 ഉയർന്നു. ഇതിലേറിയ പങ്കും നേടിയത് ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു. 80 ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശിൽ മികച്ച വിജയം കൈവരിച്ചതാണ് 2014 ബി ജെ പിക്ക് 272 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അത്ര എളുപ്പമാവില്ല. എസ് പി ബി എസ് പി ചേർന്നുള്ള മഹാഗഡ്ബന്ധനാണ് ഇത്തവണ ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസിനെ പുറത്തു നിർത്തിയാണ് എസ് പി ബി എസ് പി സഖ്യം ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നത്. സീറ്റ് വിഭജനം തമ്മിലുള്ള തർക്കങ്ങൾ കാരണമാണ് കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്നും പുറത്താക്കാൻ കാരണം. പലപ്പോഴും സഖ്യത്തിന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നുവെങ്കിലും മായാവതിയോ അഖിലേഷ് യാദവോ അനുകൂല സമീപനം കാണിച്ചേയില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് 5-ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ വീണ്ടും പുത്തൻ തന്ത്രങ്ങളാണ് കോൺഗ്രസ് മെനയുന്നത്. ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിൽ ബി ജെ പി ജയിക്കില്ല. അതിനായി എസ് പി ബി എസ് പി മഹാഗഡ്ബന്ധനെ കോൺഗ്രസ് പിന്തുണയ്ക്കും. കോൺഗ്രസിന് ശക്തരായ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസ് മഹാസഖ്യത്തെ പിന്തുണയ്ക്കും. എന്തായാലും ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരില്ല. എസ് പി ബി എസ് പിയും കോൺഗ്രസും ചേർന്ന് മതേതര സഖ്യമാകും ഇത്തവണ അധികാരത്തിലേറുക. യു പിയുടെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധിയോടും ജ്യോതിരാദിത്യ സിദ്ധയോടും താൻ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ബി ജെ പിക്കെതിരായ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിക്കും. യു പിയിൽ എസ് പി ബി എസ് പി സഖ്യത്തിന് കനത്ത എതിരാളിയാണ് കോൺഗ്രസ്. യു പിയിൽ മതേതര സഖ്യം തന്നെ വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്തുകൊണ്ട് മഹാസഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്തായെന്ന ചോദ്യത്തിൽ അത് മായാവതിയോടും അഖിലേഷ് യാദവിനോടും ചോദിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക ശക്തിയായ ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടയും. പിന്നീട് ബി ജെ പിക്ക് കേന്ദ്രം ഭരിക്കാനുള്ള മോഹത്തിന് അല്പായുസ് മാത്രം. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദി ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.